കേരളത്തിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് CPI നൽകാനും ഒരെണ്ണം CPM എടുക്കാനുമുള്ള തീരുമാനം ഇടതുമുന്നണിയിൽ ഉണ്ടായതോടുകൂടി വലിയൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ അണിയറ ഒരുക്കങ്ങൾ കൂടി അസ്തമിക്കുകയായി. NCP വിട്ട് സ്വന്തം പാർട്ടിയുണ്ടാക്കി UDF ചേരിയിൽ നിന്ന് മത്സരിച്ച് പാലായിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ മാണി സി കാപ്പൻ ചില നാടകീയ നീക്കങ്ങളുടെ തുടർച്ചയായി ഇടതുമുന്നണിയുടെ ഭാഗമാകുമെന്നും NCPയിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതൊക്കെയും ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റുകൾ ആർക്കൊക്കെ എന്നുള്ള പ്രഖ്യാപനം വരുന്നതിനെ ആശ്രയിച്ചായിരുന്നു. NCPയുടെ സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് തനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ശരത് പവാറിൻ്റെ ഒക്കെ ഇടപെടൽ സാധ്യമായതിലേക്ക് അത് ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയോടെ വളരെ തകൃതിയായി ചില അണിയറ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മാണി സി കാപ്പനെ തിരികെ NCPയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴത്തെ മന്ത്രിയായ ശശീന്ദ്രനെ രാജിവയ്പ്പിച്ച് അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റുകയും മടങ്ങിയെത്തുന്ന മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്യുക എന്നുള്ള ആ നീക്കങ്ങളൊക്കെയും തൽക്കാലം ഇല്ലാതാകുന്നത് ചാക്കോയ്ക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ആ ഒരൊറ്റ തീരുമാനം വന്നതോടുകൂടിയാണ്. വലിയ ശ്രമങ്ങൾ ചാക്കോ അതിനുവേണ്ടി നടത്തിയിരുന്നു. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ശരത് പവാർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി PC ചാക്കോ നേരിട്ടു തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു നിലപാടായിരുന്നു സീതാറാം യെച്ചൂരി ശരത് പവാറുമായുള്ള ചർച്ചയിൽ സ്വീകരിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPI അല്ലാതെയുള്ള മറ്റൊരു ഘടകകക്ഷിയെ പരിഗണിക്കാനാകില്ല എന്ന നിലപാട് കേരളത്തിലെ CPM നേതൃത്വം കൂടി സ്വീകരിച്ചതോടുകൂടി ചാക്കോയുടെ വഴിയടഞ്ഞു. ആ ചാക്കോയുടെ വഴിയടഞ്ഞതോടുകൂടി മന്ത്രിപദവിയിലേക്ക് എത്താം, അങ്ങുമിങ്ങുമില്ലാതെ ഇങ്ങനെ ഒരു ഗതിയും പരഗതിയുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മോചനമുണ്ടാകുമെന്നുള്ള മാണി സി കാപ്പൻ്റെ മോഹവും ഇല്ലാതായി. ശശീന്ദ്രന് തൽക്കാലം ആശ്വസിക്കാനുള്ള വകയുമായി. 2.5 വർഷം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരു മന്ത്രിസഭാ പുനഃസംഘടന, കാരണം ചില മന്ത്രിമാർക്ക് 2.5 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. ആ മന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്ത് ശശീന്ദ്രനെ മാറ്റി മറ്റൊരാളെ, തോമസ് കെ തോമസിനെ ആ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം PC ചാക്കോയുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തോമസ് കെ തോമസിന് എത്രമാത്രം മന്ത്രിപദവിയിൽ ശോഭിക്കാനാകുമെന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് മാണി സി കാപ്പനെ കൊണ്ടുവന്ന് ആ മന്ത്രിസ്ഥാനം കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചാക്കോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോൾ അത് അതിവേഗം നടക്കും എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ രാജ്യസഭാ സീറ്റ് കിട്ടില്ല എന്നൊരവസ്ഥ വന്നതോടുകൂടി മാണി സി കാപ്പൻ്റെ NCP പ്രവേശനവും മന്ത്രിപദവിയിലേക്കുള്ള യാത്രയുമൊക്കെ ഒരല്പം കൂടി കാത്തിരുന്നു മാത്രം സംഭവിക്കാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു.